ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ സ്നേഹനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഇരു ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, മുസ്ലിമായി റബ്ബിൻ്റെ തൃപ്തിയും പൊരുത്തവും ലഭ്യമാകുന്ന രൂപത്തിൽ ഭക്തിയോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കണം എന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജീവിക്കുന്ന ഈ മഹത്തായ രാജ്യത്തിൻ്റെ പരമോന്നതമായ നീതിപീഠം ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വിധി നമ്മുടെ സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ കുടുംബ സംവിധാനങ്ങളിൽ, സമൂഹത്തിലെ കുടുംബ സംവിധാനങ്ങളിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണ്. വളർന്നു വരുന്ന, അത്രമാത്രം മതബോധമില്ലാത്ത തലമുറകൾ
ഏറെ വഴിതെറ്റാൻ ഉതകുന്ന ഒരു വിധിയാണ് രാജ്യത്തിൻ്റെ പരമോന്നതമായ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചംഗ ബെഞ്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 377 വകുപ്പ് പ്രകൃതി വിരുദ്ധ ലൈംഗികത കുറ്റകരമാണ്, ശിക്ഷാർഹമാണ് എന്നായിരുന്നു. എന്നാൽ അത് എത്ര ഉന്നതമായ സംസ്കാരമാണെങ്കിലും, എത്ര വലിയ പാപമാണെങ്കിലും, എത്ര വലിയ പാരമ്പര്യമുള്ളതാണെങ്കിലും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോടതി അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന, നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അവിടെ ഹിസാബുണ്ട്, മഹ്ഷറുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട് എന്ന് അചഞ്ചലമായി വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ഈ ഒരു പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കൃത്യവും വ്യക്തതവും കണിശവുമായിട്ടുള്ള മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമെന്നുള്ള നിലക്ക് നമ്മൾ പ്രതികരണശേഷിയുള്ള പൗരന്മാർ എന്നുള്ള നിലക്ക് ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന വളരെ സമാധാനപരമായിട്ടുള്ള, വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മഹത്തായ സംസ്കാരം, നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ അതൊന്നും തന്നെ തകർന്നുകൂടാ, അതൊന്നും തന്നെ ഉപേക്ഷിച്ചുകൂടാ, മറിച്ച് വളർന്നു വരുന്ന തലമുറകൾ അവർക്ക് ഏറ്റവും മഹത്തായിട്ടുള്ള, മഹനീയമായിട്ടുള്ള, പരിശുദ്ധവും പവിത്രവുമായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം, ഭരണഘടനാപരമായിട്ടുള്ള പരിരക്ഷ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, തീർച്ചയായും നമ്മൾ പ്രതികരിക്കേണ്ടുന്ന വിധത്തിൽ സമാധാനപരമായിട്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളുടെ ആ വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ പ്രതികരിക്കണം. സോഷ്യൽ മീഡിയകളടക്കം, അതോടൊപ്പം തന്നെ പത്രങ്ങളും ചാനലുകളിലുമൊക്കെ നമുക്ക് അഭിപ്രായം പറയാൻ കിട്ടുന്ന ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഇത് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ജനതയ്ക്ക് ദോഷകരമാണ് എന്ന് അധികാരികളുടെ നിയമപീഠത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്ന വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. ഈ നാട്ടിലുള്ള മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ മഹല്ല് സംവിധാനങ്ങളും ഒക്കെ ഇതിനെതിരെ മാന്യമായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു തിന്മ കണ്ടാൽ ആ തിന്മക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്, പ്രതികരണം. പക്ഷേ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ അന്തസത്തകൾ അത് പാലിച്ചുകൊണ്ടായിരിക്കണം. അതിക്രമങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ അല്ല, മറിച്ച് വളരെ സമാധാനപരമായിട്ടായിരിക്കണം എന്നുള്ള, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കിതാബിൽ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ. എന്താ ഈ ഭരണഘടനയുടെ, ഈ സുപ്രീം കോടതിയുടെ വിധിയിൽ പരാമർശിച്ച രണ്ട് കാര്യങ്ങൾ? ഒന്ന്, സ്വവർഗരതി. ഒരേ വിഭാഗത്തിലുള്ള ആളുകൾക്ക്, പുരുഷന്മാർക്ക് മാത്രം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം, അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുകയാണ്, സ്വവർഗരതി. മറ്റൊന്ന്, പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയായിട്ടുള്ള ആണും പെണ്ണും, സ്ത്രീയും പുരുഷനും അവർക്ക് ഒരുമിച്ച് സമ്മതപ്രകാരം ജീവിക്കാമെന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രണ്ടും അത്യന്തം അപകടകരമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക്, മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക് ഈ ഒരു വിഷയത്തോടുള്ള നമ്മുടെ നിലപാട് മനസ്സിലാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ 23-ാം അധ്യായമായ
സൂറ അൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിന്റെ ആമുഖത്തിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഉന്നതമായിട്ടുള്ള ജന്നത്തുൽ ഫിർദൗസ്, ആ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിച്ച് അവിടെ നിത്യവാസികളായി മാറുന്ന ആളുകൾ, ആ ആളുകളുടെ സവിശേഷ ഗുണങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്നോ പ്രിയമുള്ളവരെ, അതിൽ പറയുകയാണ്, അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫിഹാ ഖാലിദൂൻ. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, സ്വർഗം അനന്തരം എടുക്കുന്ന ജന്നത്തുൽ ഫിർദൗസ് അനന്തരം എടുക്കുന്ന ആളുകൾ, അവർ ഹും ഫിഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ആ നിത്യവാസികളായി ജന്നത്തുൽ ഫിർദൗസിൽ കഴിയാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ ഗുണഗണങ്ങൾ, സവിശേഷതകൾ എന്താണെന്ന് ഖുർആൻ അക്കമിട്ട് പറയുന്നുണ്ട്. അതിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത്ത് ഐമാനുഹും فَإِنَّهُمْ غَيْرُ مَلُومِينَ فَمَنِ ابْتَغَى وَرَاءَ ذَلِكَ فَأُولَئِكَ هُمُ الْعَادُونَ. ആ ആളുകൾ ജന്നത്തുൽ ഫിർദൗസിൽ നിത്യവാസികളായി അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും ഒക്കെ കൂടെ കഴിയാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ സവിശേഷതകൾ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ജനനേന്ദ്രിയങ്ങൾ അത് റബ്ബ് അനുവദിച്ച മാർഗത്തിലൂടെ മാത്രമേ അവർ ഉപയോഗിക്കുകയുള്ളൂ. അനർഹമായിട്ടുള്ള നിഷിദ്ധമായ മാർഗത്തിൽ അവർ അവരുടെ ജനനേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നുള്ളതാണ്. ആ വിഷയത്തിൽ തികഞ്ഞ സൂക്ഷ്മത അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇല്ല അല അസ്വാജിഹിം, നിയമപ്രകാരം അവർ വിവാഹം ചെയ്തിട്ടുള്ള ഇണകൾ, ഔമാ മലകത്ത് ഐമാനുഹും, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള ആ ഇണകൾ, അങ്ങനെ ഇണയായി സ്വീകരിച്ചിട്ടുള്ളവർ അവർ മാത്രമായിരിക്കും. ഫഇന്നഹും ഗൈറു മലൂമീൻ, അത് മതം അനുവദിച്ചതാണ്, അവർ ആക്ഷേപാർഹരല്ല. എന്നാൽ അല്ലാഹു തആല പറയുകയാണ്, ആ പരിധി വിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവര് അതിക്രമകാരികളാകുമോ എന്നുള്ള, മതം അനുവദിച്ചിട്ടുള്ള ഈ നിയമങ്ങൾക്കപ്പുറം പോകുന്ന ആളുകൾ അതിക്രമകാരികളാകുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വർഗം വേണോ, ജന്നത്തുൽ ഫിർദൗസിൽ നിത്യവാസികളായി കഴിയണമെന്ന് നമ്മുടെ മനസ്സുകളിൽ മോഹമുണ്ടോ ആഗ്രഹമുണ്ടോ എങ്കിൽ നമ്മൾ ഈ വിഷയങ്ങളിൽ അതീവ ജാഗ്രത, അങ്ങേയറ്റത്തെ സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ നിത്യവാസത്തിൻ്റെ ജന്നത്തുൽ ഫിർദൗസ് ലഭ്യമാകുകയുള്ളൂ. ഇത് സൂറത്തുൽ മഅരിജിൽ അല്ലാഹു തആല പറയുന്നുണ്ട് പ്രിയമുള്ളവരെ. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായമായ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് കാരുണ്യവാനായ റബ്ബിന്റെ ദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകളെ കുറിച്ച് അവരുടെ പ്രത്യേകതകൾ പറയുമ്പോൾ പറയാ, വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുന്നവരല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിന്റെ പാപം, അതിന്റെ ശിക്ഷ അവർ കണ്ടെത്തുക തന്നെ ചെയ്യും, കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിന്റെ ശിക്ഷ ഉറപ്പാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഖിയാമത്തു നാളിൽ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകപ്പെടും. വയഖുലുദു ഫീഹി മുഹാന, നിന്ദ്യകരമായിട്ടുള്ള നിത്യവാസത്തോടുകൂടെയുള്ള അവസ്ഥയായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിന് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും പേരിൽ എതിർക്കണം. പക്ഷേ എന്നിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പോലും
സമൂഹം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് നമ്മളും അതിൻ്റെ ഒപ്പം ചേർന്നുകൂടാ. നമ്മുടെ വ്യക്തിത്വം നമ്മൾ നിലനിർത്തണം. നമ്മൾ വിശ്വാസികളാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിപ്പെടേണ്ടുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിന്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിൽ നിന്നുള്ള പാഠം? ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സമൂഹം പുരുഷന്മാരെ, യുവാക്കളെ, സുന്ദരന്മാരായിട്ടുള്ള യുവാക്കളുടെ പിന്നാലെ പോയിട്ടുള്ള സംഭവം ആദ്യമായി ആരംഭിച്ചത് ലൂത്ത് നബിയുടെ സമൂഹത്തിലായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും വൃത്തികെട്ട ഏർപ്പാട് വലൂത്തൻ. ഇത് ഖാലലി ഖൗമിഹി അതഅതൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹത്തോട് പറയാ, വലൂത്തൻ ഇത് ഖാലലി ഖൗമിഹി, മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, അതഅതൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത ഏറ്റവും വൃത്തികെട്ട ഏർപ്പാട് നിങ്ങൾ ആദ്യമായി ചെയ്യുകയാണോ എന്ന് ആ പ്രവാചകൻ ചോദിക്കുകയാണ്. ഇന്നകും ലതഊതൂന റിജാല ഷഹവതം മിൻ ദൂനിൻ നിസാ, സുന്ദരികളായ സ്ത്രീകൾ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ പിന്നാലെ, യുവാക്കളുടെ പിന്നാലെ, ആൺകുട്ടികളുടെ പിന്നാലെ പോകുന്നത് എന്നവരോട് ചോദിക്കുകയാണ്. പക്ഷേ അഹങ്കാരികളായ ആ ആളുകൾ ആ പ്രവാചകന്റെ ഉത്ബോധനങ്ങളും പ്രബോധനങ്ങളും ഒക്കെ അവഗണിച്ച് കളഞ്ഞു. അവസാനം അള്ളാഹുവിന്റെ ശിക്ഷ അവതരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആറാഫിൽ 80 മുതൽ 84 വരെയുള്ള സൂക്തങ്ങളിൽ, സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല അതുപോലെ ഖുർആനിലെ അനേകം അധ്യായങ്ങളിൽ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും അവഹേളിക്കപ്പെട്ട ഒരു സംഭവമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല അവരെ ശിക്ഷിച്ചു. അംതർന അലൈഹിം മത്തറ, ആകാശലോകത്തു നിന്ന്, ഉപരിലോകത്തു നിന്ന് അവർക്ക് പ്രത്യേകം ശിക്ഷ ഇറക്കി എന്നുള്ളതാണ്. അവർ അടിമേൽ മറിച്ചിട്ടു എന്ന് നമ്മൾ അറിയുക പ്രിയമുള്ളവരെ. അത്രമാത്രം കഠിനമായിട്ടുള്ള തെറ്റായ കാര്യങ്ങളാണെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഹത്താ യുഅലിനു ബിഹാ ഇല്ലാ ഫശാ ബിഹി മുത്താഊൻ വൽ ഔജാഉ ലതി ലം തകുൻ മലത ഫീ അസ്ലാഫിഹിം. ഇതുപോലെയുള്ള മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുകയാണ് എങ്കിൽ, അത് പരസ്യമാകുകയാണ് എങ്കിൽ, ആ സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങളും അപകടകാരികളായിട്ടുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്, സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിദിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീഫുണ്ട്, ഒരു നബിവചനമുണ്ട്. എനിക്കും നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അതെന്താണെന്നോ, കുഞ്ഞുനാളിൽ ഞാനും നിങ്ങളും കേട്ട് വളർന്നതാണത്. അതെന്താ? അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതായത്, കുട്ടികൾ 7 വയസ്സാകുമ്പോൾ അവർക്ക് നമസ്കാരം കൽപ്പിക്കണമെന്ന് പറയുകയാണ്. നബിതങ്ങളുടെ വാക്കാണ്. പക്ഷേ ആ ഹദീഫിന്റെ അവസാന ഭാഗത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? വഫരിഖു ബൈനഹും ഫിൽ മലാജ, ആൺകുട്ടികളോട്, കുട്ടികളോട്, സന്താനങ്ങളോട് 7 വയസ്സായാൽ നമസ്കാരം ശീലിപ്പിക്കണമെന്നും 10 വയസ്സാൽ അടിക്കണമെന്നും നമസ്കരിച്ചിട്ടില്ല എങ്കിൽ എന്ന് പറയുന്ന ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയാ, വഫരിഖു ബൈനഹും ഫിൽ മലാജ, അവരുടെ കിടപ്പു സ്ഥാനങ്ങൾ, അവര് വകതിരിവായി കഴിഞ്ഞാൽ, 8 ഓ 10 ഒക്കെ വയസ്സായി കഴിഞ്ഞാൽ ഒരേ പായയിൽ, ഒരേ ബെഡിൽ, ഒരേ വിരിപ്പിൽ അവരെ കിടത്തിക്കൂടാ എന്നുള്ളതാണ്. അത് വഫരിഖു, വ്യത്യാസപ്പെടുത്തണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹത്തായ തത്വങ്ങൾ ആ ഹദീസുകളിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയുക പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി. عن ابي سعيد الخدري رضي الله تعالى عنه ان رسول الله صلى الله عليه وسلم
لا ينظر الرجل الى عوره الرجل ولا المراه الى عوره المراه. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ വേണ്ടി പാടുള്ളതല്ല. വലൽ മർഅത്തു ഇലൽ ഔറത്തിൽ മർആ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാവതല്ല. വലാ യുഫ്ലി റജുലു ഇലൽ റജുലി ഫീ സൗബിൻ വാഹിദിൻ, ഒരേ ഒരു വസ്ത്രത്തിൽ രണ്ടാളുകൾ ഉറങ്ങിക്കൂടാ. വലാ തുഫ്ലി മർഅത്തു ഇലൽ മർആത്തി ഫീ സൗബിൽ വാഹിദ്, ഒരു രണ്ട് സ്ത്രീകൾ ഒരേ വസ്ത്രത്തിൽ ഉറങ്ങിക്കൂടാ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം നവവിയെ പോലുള്ള ആളുകൾ രേഖപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഫഹിയ നഹ്യുൻ തഹ്രീമുൻ ഇദാ ലം യകുൻ ബൈനഹുമാ ഹായിലുൻ എന്നുള്ളതാ. അതായത് ആ രണ്ടാളുകൾക്കിടയിൽ മറയില്ല എങ്കിൽ അത് വ്യക്തമായിട്ടുള്ള ഹറാമാണ് അങ്ങനെ ഉറങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് പുരുഷന്മാർ രണ്ട് സ്ത്രീകൾ ഒരു വിരിപ്പിൽ ഒന്നിച്ച് ഉറങ്ങിക്കൂടാ എന്ന് പറയുമ്പോൾ അതിലുള്ള തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹദീത്ത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. عن سهل بن سعد رضي الله تعالى عنه عن رسول الله صلى الله عليه وسلم قال من يلمن لما بين لحييه وما بين رجليه علمن له الجنة. എന്താണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നതെന്നോ, ഒരു മനുഷ്യൻ അവൻ്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതും രണ്ട് തുടയല്ലുകൾക്കിടയിലും ഉള്ളതായ ആ രണ്ടവയവങ്ങൾ അല്ലാഹു തആല അനുവദിച്ച മാർഗത്തിൽ മാത്രമേ വിനിയോഗിക്കൂ എന്ന് ഹബീബായ റസൂലുള്ളാഹിക്ക് വാക്ക് നൽകുന്നുവെങ്കിൽ, ഉറപ്പ് നൽകുന്നുവെങ്കിൽ, അൽമനു ലഹുൽ ജന്ന, അവന് സ്വർഗം നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഇത് പഠിപ്പിക്കുന്നത്? ഈ രംഗത്ത് കർശനമായിട്ടുള്ള അച്ചടക്കം. നിങ്ങൾ നോക്കൂ, നമ്മൾ അന്യരായ ഒരാളുടെ ഹറാമായ ഒരു രൂപ നമ്മുടെ പോക്കറ്റിലേക്ക് വരാൻ ഈമാനുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും തന്നെ അനുവദിക്കുകയില്ല. ഒരു ഗ്ലാസ് ചായ അത് ഹറാമാണ് എങ്കിൽ, അന്യന് തൃപ്തിയില്ലാത്തതാണ് എങ്കിൽ നമ്മളത് കുടിക്കുകയില്ല എന്നതുപോലെ കൃത്യമായിട്ടുള്ള ഒരു തഖ്വ ഈ വിഷയത്തിൽ നമുക്കുണ്ടാവണം. അതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 30-31 സൂക്തങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതെന്താണെന്ന് അറിയുമോ? കുൽ, അല്ലാഹു തആല ഖുർആനിൽ രേഖപ്പെടുക, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സ്വാരിഹിം വയഹ്ഫളു ഫുറൂജഹും. പറയുക നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുക, നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളോട് പറയുക, യഗുദ്ദു മിൻ അബ്സ്വാരിഹിം അവരുടെ ദൃഷ്ടികൾ കണ്ണുകൾ താഴ്ത്തട്ടെ, വയഹ്ഫളു ഫുറൂജഹും അവരുടെ ജനനേന്ദ്രിയങ്ങൾ ആ വിഷയത്തിൽ അവർ സൂക്ഷ്മത പാലിക്കട്ടെ. ദാലിക അസ്ഗാലഹും, അതാണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, ആളുകൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായി തീർച്ചയായും അറിയുന്നവനാകുന്നു എന്ന് പറയാം. ഇതാരോട് പറഞ്ഞതാ? സത്യവിശ്വാസികളോട്. എന്നിട്ട് വീണ്ടും സത്യവിശ്വാസികളോട് പറയാം, വകുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന. പറയുക പ്രവാചകരെ, സത്യവിശ്വാസികളോട്, അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരുടെ ജനനേന്ദ്രിയങ്ങൾ അവർ സംരക്ഷിക്കട്ടെ. അത് അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹു അനുവദിച്ച മാർഗത്തിൽ മാത്രമേ വിനിയോഗിക്കൂ എന്ന് അവർ ഉറപ്പ് വരുത്തട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കിതാബ് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ലോക ചരിത്രത്തിൽ ബനൂ ഇസ്രായീലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ജനസമൂഹം കടന്നുപോയിട്ടുണ്ട്. ഒട്ടേറെ പരീക്ഷണങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമൂഹത്തിലെ ഒന്നാമത്തെ പരീക്ഷണം, ഔവലു ഫിത്ന, ഒന്നാമത്തെ പരീക്ഷണം എന്തായിരുന്നു എന്നോ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അത് സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. ഇത്തഖു ഫിത്നത നിസാ ഫഇന്ന ഫിത്നത ബനി ഇസ്രായീൽ കാനത്ത് ഫിന്നിസാ. നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ സൂക്ഷിക്കുക, കാരണം
ബനു ഇസ്രായേലിലെ ഒന്നാമത്തെ പരീക്ഷണം സ്ത്രീകളായിരുന്നു എന്നുള്ളതാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, മാ തറത്തു ബഅദി ഫിത്ന അഷദ്ദു അലൽ റിജാൽ മിനൻ നിസാ, സ്ത്രീകളെക്കാൾ വലിയൊരു പരീക്ഷണം ഞാൻ എൻ്റെ സമുദായത്തിന് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ, ഈ രംഗത്ത് നമ്മൾ കർശനമായിട്ടുള്ള അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാ. നമ്മുടെ വരുന്ന തലമുറകൾക്കും അതിൻ്റെ ബോധം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മാന്യമായി പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ വിശ്വാസപരമായി നമ്മുടെ ഈമാൻ അത് കൂടുതൽ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ധാരാളം നന്മകൾ ചെയ്ത് തിന്മകളിൽ വിട്ടുനിന്നുകൊണ്ട് നല്ല വ്യക്തികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹറാമുകൾ ചെയ്യാനുള്ള ഒട്ടേറെ സാധ്യതകൾ ലോകത്ത്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ജാഗ്രത അവൻ പാലിക്കേണ്ടതുണ്ട്. ഒരാൾ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തൊക്കെ മനസ്സിലാക്കിയത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ, തിന്മകളിൽ നിന്ന് മാറി ജീവിക്കുകയാണ് എങ്കിൽ, അവന് ഉന്നതമായിട്ടുള്ള സ്വർഗം, പരലോക വിജയം അവനുണ്ടാകും. അതോടൊപ്പം ഹറാമുകളൊക്കെ ചെയ്ത് അങ്ങനെ താന്തോന്നിയായി ജീവിക്കുകയാണ് എങ്കിൽ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിൽ അല്ലാഹു തആല പറയാ, വല്ലദീന കഫറൂ ഖുദ്ദിഅത ലഹും തിയാബും മിൻ നാർ യുസഖു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്. അല്ലാഹു തആല പറയാണ്, നരകത്തിൽ നിന്ന് അഗ്നി കൊണ്ടുള്ള വസ്ത്രമായിരിക്കും അവർക്ക് നൽകപ്പെടുക, ധരിപ്പിക്കപ്പെടുക എന്നുള്ളതാ. യുസബ്ബു മിൻ ഫൗഖി റുഊസിഹിമുൽ ഹമീം, ചൂടേറിയ ദുർഗന്ധപൂരിതമായിട്ടുള്ള നരകത്തിലെ പാനീയം അവരുടെ തലക്ക് മീതെ ചൊരിയപ്പെടും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ വയറുകളിലുള്ളതും അവരുടെ തൊലികളുമൊക്കെ ഉരുക്കപ്പെടും. വലഹും മകാനിഉ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡുകൾ ആയിരിക്കും അവർക്കുണ്ടായിരിക്കുക. കുല്ലമാ അറാദു അൻ യഖ്റുജൂ മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ വദൂഖു അദാബൽ ഹരീഖ്. ആ ശിക്ഷ, നരകത്തിലെ ശിക്ഷ അനുഭവിക്കാൻ സാധ്യമാകാതെ അവർ ആ നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ആ ശിക്ഷയിലേക്ക് അവരെ മടക്കപ്പെടും എന്നുള്ളതാ. കുല്ലമാ അറാദു അൻ യഖ്റുജൂ, പുറത്തു പോകാൻ അവരുദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ മടക്കപ്പെടും. ഉഈദു ഫീഹാ, മടക്കപ്പെടും. എന്നിട്ട് പറയാ, വദൂഖു അദാബൽ ഹരീഖ്, ആ കഠിനമായിട്ടുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടും എന്നുള്ളതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ അരക്കിട്ടുറപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ചലനങ്ങളുമൊക്കെ റബ്ബ് വിചാരണ ചെയ്യും എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ആ രൂപത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ഇതാ മനുഷ്യരെ, നിങ്ങൾക്കൊരു കാലഘട്ടം വരും. ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഈമാനുള്ള മനുഷ്യർ തീക്കനൽ, ജ്വലിച്ചു നിൽക്കുന്ന തീക്കനലിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ പോലെയായിരിക്കും ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്നുള്ളതാ. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങൾ എന്തുമുണ്ടെങ്കിലും ശരി, ഈമാനിൻ്റെ കരുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവന് കഴിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഈമാനിൻ്റെ വക്താക്കളായി റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഈ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഈ പരിശുദ്ധമായ പള്ളി അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള കേന്ദ്രമാണ്, അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യാനുള്ള കേന്ദ്രമാണ്.
ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി, ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഇതിൻ്റെ നടത്തിവെപ്പിന് വേണ്ടി ഈ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു കലക്ഷൻ, ഒരു പിരിവ് നടത്തുകയാണ്. എല്ലാ മാസവും നടത്തി വരാറുള്ളതാണ്. ആ കാര്യം എല്ലാവരെയും ഉണർത്തുകയാണ്. കഴിവിൻ്റെ പരമാവധി അതിൽ നിങ്ങളുടെ പങ്ക് ഉറപ്പുവരുത്താൻ ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ അർഹമുർ റഹീമായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടേറെ സഹോദരി സഹോദരങ്ങൾ മാരകമായ രോഗങ്ങൾ ബാധിച്ച് പ്രയാസപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവേ നീയാണ് അവരുടെ രോഗം സുഖപ്പെടുത്തുന്നവൻ. അല്ലാഹുവേ നീയാണ് അവർക്ക് ആരോഗ്യം നൽകേണ്ടവൻ. അല്ലാഹുവേ നീയാണ് അവർക്ക് കാരുണ്യം ചൊരിയേണ്ടവൻ. റബ്ബേ അവർക്ക് നീ കരുണ ചൊരിയുകയും അല്ലാഹുവേ അവരുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകുകയും ചെയ്ത് നീ അവരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരിൽ പലരും, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ പരലോക ജീവിതം നീ ധന്യമാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഈ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഈമാനോടുകൂടെ മരണപ്പെട്ടു പോകാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മാറുന്നുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ള നല്ല മനസ്സ് റബ്ബേ ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.